നമസ്കാരം. പാർട്ടിക്കകത്ത് പരാതിയുണ്ടെങ്കിൽ അത് പാർട്ടിക്കുള്ളിൽ തന്നെ പരിഹരിക്കണമെന്ന് രാഹുൽ ഗാന്ധി. മാധ്യമങ്ങൾ മുഖേന പരാതി ഉന്നയിക്കുന്നത് പാർട്ടിക്ക് ദോഷം ചെയ്യും. കോൺഗ്രസ് ഒരു കുടുംബമാണെന്നും എന്നാൽ ആർഎസ്എസ്സിൽ നിന്ന് വേറിട്ട് വ്യത്യസ്ത അഭിപ്രായങ്ങൾ പാർട്ടിയിൽ സാധ്യമാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. അത്തരത്തിലുള്ള സംഭവങ്ങൾ ഒരിക്കലും അനുവദിക്കില്ലെന്നും അദ്ദേഹം തെലങ്കാനയിൽ ഒരു പൊതുപരിപാടിയിൽ പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവേ പറയുകയുണ്ടായി. പ്രവർത്തകർ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ അതിനുള്ള പ്രതിഫലം ലഭിക്കും. അല്ലാതെ വർഷങ്ങളോളമുള്ള പരിചയം വെച്ച് കൈവശമുള്ള ടിക്കറ്റ് തുടർന്നും ലഭിക്കുകയില്ല. അടിത്തട്ടിലുള്ള പ്രവർത്തകരുടെ പ്രതികരണങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുകയെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. എല്ലാവരുടെയും ശബ്ദം കേൾക്കേണ്ടതുണ്ട്. പക്ഷേ അത് മാധ്യമങ്ങളിലൂടെ കേൾക്കുന്ന സ്ഥിതി ഉണ്ടാക്കരുത്. അഭിപ്രായ ഭിന്നതകളെല്ലാം പാർട്ടിക്കകത്ത് പരിഹരിക്കേണ്ടതാണ്. ആർഎസ്എസിനെ പോലെ ഒറ്റ അഭിപ്രായം മാത്രം അനുവദിക്കുന്ന പാർട്ടിയല്ല കോൺഗ്രസ് എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി അഭിപ്രായ വ്യത്യാസങ്ങൾ പങ്കുവയ്ക്കുന്നത് പാർട്ടിക്ക് ക്ഷീണമുണ്ടാക്കുമെന്നും രാഹുൽ ഗാന്ധി സൂചിപ്പിച്ചു. പ്രവർത്തിക്കുന്നവർക്ക് തെരഞ്ഞെടുപ്പുകളിൽ ടിക്കറ്റ് ലഭിക്കും. പൂർണ്ണമായും മെറിറ്റ് അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും ഇത്. എത്ര മുതിർന്ന നേതാവാണെങ്കിൽ പ്രവർത്തിക്കാത്തവർക്ക് അവസരം ലഭിക്കില്ല. അദ്ദേഹം വ്യക്തമാക്കി. തെലങ്കാനയിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള വിവിധ പരിപാടികൾക്കായി എത്തിയതാണ് രാഹുൽ ഗാന്ധി. സംസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഊർജം പകരാൻ വേണ്ടി തെലങ്കാനയിലെ എല്ലാ യുവതി യുവാക്കളെയും കോൺഗ്രസ് പാർട്ടിയിലേക്ക് ക്ഷണിക്കുകയാണ്. കോൺഗ്രസിന് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ സത്യത്തിന് വേണ്ടി പോരാടാൻ ഇതുവരെ അണികൾക്കൊപ്പമാണ് നിന്നതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം സന്ദർശനത്തിൻ്റെ ഭാഗമായി തെലങ്കാനയിലെത്തിയത്. നേരത്തെ ഉസ്മാനിയ സർവകലാശാലയിൽ വിദ്യാർത്ഥികളുമായി രാഹുൽ ഗാന്ധിയുടെ സംവാദം നിശ്ചയിച്ചിരുന്നു. എന്നാൽ ഇത് സർവകലാശാല അധികൃതർ അനുമതി നൽകിയിരുന്നില്ല. ഇതേ തുടർന്ന് സമരം നടത്തിയ വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇവരെ രാഹുൽ ഗാന്ധി ഇന്ന് ചഞ്ചൽഗുണ്ട സെൻട്രൽ ജയിലിലെത്തി സന്ദർശിച്ചിരുന്നു. അതേസമയം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി രാഹുൽ ഗാന്ധി ഭാരതയാത്ര നടത്തണമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞിരുന്നു. കോൺഗ്രസ് ചിന്തൻ ശിബിരത്തിന്റെ ഭാഗമായി ഡൽഹിയിൽ ചേർന്ന ഉപസമിതി യോഗത്തിലാണ് ചെന്നിത്തല ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. May 13 രാജസ്ഥാനിലാണ് ചിന്തൻ ശിബിർ. ഇതിൽ അവതരിപ്പിക്കേണ്ട സംഘടനാകാര്യങ്ങളുടെ പ്രമേയം തയ്യാറാക്കേണ്ട ഉപസമിതി അംഗമാണ് രമേശ് ചെന്നിത്തല. മുകുൾ വാസ്നിക്കാണ് ഉപസമിതിയുടെ കൺവീനർ. കോൺഗ്രസിൽ സമൂലമായ മാറ്റം വേണമെന്നാണ് ചെന്നിത്തലയുടെ നിർദ്ദേശം. DCC അധ്യക്ഷന്മാരെ നിശ്ചയിക്കാനുള്ള അധികാരം സംസ്ഥാന കമ്മിറ്റികൾക്ക് നൽകണം. DCCകൾ പുനഃസംഘടിപ്പിക്കണം. വൻ നഗരങ്ങളിൽ പ്രത്യേക DCCകൾ വേണം. AICC സെക്രട്ടറിമാരുടെ എണ്ണം 30 ആയി ചുരുക്കണം എന്നീ നിർദ്ദേശങ്ങളാണ് ചെന്നിത്തല പ്രധാനമായി മുന്നോട്ട് വെച്ചത്. പ്രവർത്തന ഫണ്ട് ശേഖരണത്തിനായി 1 മാസം നീണ്ടു നിൽക്കുന്ന ഫണ്ട് ശേഖരണം നടത്തണം. ജംബോ കമ്മിറ്റികൾ ഒഴിവാക്കണം. ഭാരവാഹികളുടെ എണ്ണം ഭരണഘടനയിൽ നിശ്ചയിക്കണം. വൺ നഗരങ്ങളിൽ പ്രത്യേക DCCകൾ വേണം. ചെറിയ സംസ്ഥാനങ്ങളിൽ PCC അംഗങ്ങളുടെ എണ്ണം ചെറിയ സംസ്ഥാനങ്ങളിൽ 50ഉം വലിയ സംസ്ഥാനങ്ങളിൽ പരമാവധി 100 പേരെന്നും നിയോജിക്കപ്പെടണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. Like and subscribe to Channel Kerala. Channel Kerala. A channel.